ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ബോർഡ് അപ്പോൾ നമ്മൾ ഏഴാം ക്ലാസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ പാല ലൈൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനോടകം നമ്മൾ രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ പാർട്ടാണ് അപ്പം നമ്മൾ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പേജ് നമ്പർ ട്വൽവ് ട്വൽവിൽ മാച്ചിങ് ആംഗിൾസ് ഉണ്ട് അപ്പോൾ മാച്ചിങ് ആംഗിൾസ് എന്നുള്ള പോർഷനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസും ഒക്കെയാണ് ഇന്ന് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനുമുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യമാണ് ഇവിടെ ഈ രണ്ട് ലൈൻസ് ഈ ബ്ലാക്ക് ലൈൻസ് രണ്ടെണ്ണം പാർലലാണ് ആ പാർല ലൈനിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈനാണ് ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ആംഗിൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ ആംഗിൾസും നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ പാർല ലൈൻസിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഓക്കെ ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ തന്നെ ടീച്ചർ എടുക്കാം ഇപ്പോൾ ഇത് ഫിഫ്റ്റി ഡിഗ്രി ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് മനസ്സിലായി കാണും ഇവിടെ ഈ ബ്ലാക്ക് ലൈനും ഈ ബ്ലാക്ക് ലൈനുമാണ് പാർല ലൈൻസ് അപ്പോൾ പാർല ലൈൻസിനെ കട്ട് ചെയ്യുന്നത് ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ചേരുവ് അതിൻ്റെ സ്ലാൻ്റ് എന്ന് പറയണത് സെയിം ആയിരിക്കും അപ്പോൾ ഇത് ഫിഫ്റ്റി ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും ഫിഫ്റ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ അങ്ങനെ നമ്മൾ ബാക്കി നമുക്ക് സിമ്പിളായിട്ട് ബാക്കിയുള്ള ആംഗിൾസ് എല്ലാം നമുക്ക് ഇവിടുത്തെ സെവൻ ആംഗിൾസും ടോട്ടലിവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് ആങ്കിൾസ് ആവുള്ളത് അതിനകത്ത് ഒരെണ്ണം തന്നിട്ടുണ്ട് ബാക്കി സെവൻ ആംഗിൾസും കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ നമ്മൾ അതിൽ നിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞായിരുന്നു എങ്ങനെയായിരുന്നു സ്മോൾ ആംഗിൾസ് എല്ലാം സെയിം അളവായിരിക്കും അതുപോലെ തന്നെ ലാർജ് ആംഗിൾസ് ബിഗ് ആംഗിൾസിനെല്ലാം സെയിം അളവായിരിക്കും അപ്പോൾ ഇവിടുത്തെ സ്മോൾ ആംഗിൾ ഏതൊക്കെയാണ് ഇതൊരു സ്മോൾ ആംഗിൾ ആണല്ലോ ഇതൊരു സ്മോൾ ആംഗിൾ ആണ് ദെൻ ഇതൊരു സ്മോൾ ആംഗിൾ ആണ് അപ്പോൾ നമുക്കറിയാം ഇത് ഫിഫ്റ്റി ഡിഗ്രി വന്നു ഓക്കെ സ്മോൾ ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് ഇപ്പം നമ്മളത് ഓപ്പോസിറ്റ് ആംഗിൾ തന്നെയാണ് ഇവിടെ പറയുന്നത് സ്മോൾ ആംഗിൾസ് ഈക്വൽ ആണ് ദെൻ ഇത് ഫിഫ്റ്റി ആണ് ഹ്യ ഇറ്റ്സ് ഫിഫ്റ്റി ഡിഗ്രി ഇവിടെ ഫിഫ്റ്റി ഡിഗ്രി ആണല്ലോ അത്രയും ക്ലിയർ ആയല്ലോ യെസ് ഇനി അടുത്തത് നോക്കിയേ ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡിലൂടെ കണ്ടുപിടിക്കാനുണ്ട് അല്ലേ ഇതാണ് ബിഗ് ആംഗിൾ വരുന്നത് ഇതിനകത്ത് ബിഗ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇത് കിട്ടാൻ എന്ത് ചെയ്യണം ഇത് ഫുള്ള് വൺ എയ്റ്റി ഡിഗ്രിയാണ് അപ്പോൾ വൺ എയ്റ്റിയിൽ നിന്ന് ഫിഫ്റ്റി കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും ആ വൺ തേർട്ടി ഡിഗ്രിന്ന് കിട്ടും അപ്പോൾ ഇത് വൺ തേർട്ടി ഡിഗ്രി കിട്ടും അപ്പം അങ്ങനെ വരുമ്പം ഈ ഇതും വൺ തേർട്ടി ഡിഗ്രി ആയിരിക്കും അപ്പം ബിഗ്ഗസ്റ്റ് ആംഗിൾസ് എവിടെയൊക്കെയാണ് വരുന്നത് ഇവിടെയുണ്ട് ഇത് വൺ തേർട്ടി ഡിഗ്രി ആയിരിക്കും ഇവിടെ വൺ തേർട്ടി ഡിഗ്രി ആയിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ അതായത് ഓരോന്നിനും മാച്ചിങ് ആയിട്ട് ഓരോ ആംഗിൾസ് ഇവിടെ ഉണ്ട് അല്ലേ ഇപ്പോൾ ഈ ഫിഫ്റ്റി എടുത്തു കഴിഞ്ഞാൽ അതിന് മാച്ചിങ് ആയിട്ട് ഇവിടെയുണ്ട് ഈ വൺ തേർട്ടിക്ക് മാച്ചിങ് ആയിട്ട് ഇവിടെ വൺ തേർട്ടി ഉണ്ട് ഈ ഫിഫ്റ്റിക്ക് മാച്ചിങ് ആയിട്ട് ഇവിടെയുണ്ട് വൺ തേർട്ടിക്ക് മാച്ചിങ് ആയിട്ട് ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ട്വൽവിൽ ക്ലിയർ ആയിട്ട് ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് അതായത് രണ്ട് പാർലർ ലൈൻസിനെ ഒരു സ്ലാൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ ചെരിഞ്ഞിട്ടുള്ള ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എയ്റ്റ് ആംഗിൾസിനും കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് ചെറിയ കോണുകൾ അല്ലേ സ്മോൾ ആംഗിൾസ് എല്ലാം സെയിം മെഷർമെൻ്റ് ആണ് ബിഗ് ആംഗിൾസ് എല്ലാം സെയിം മെഷർമെൻ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ഗോണും ഒരു വലിയ ഗോണും അതായത് സം ഓഫ് ദി സം ഓഫ് എ സ്മോൾ ആൻഡ് ബിഗ് ആംഗിൾ അല്ലെങ്കിൽ സ്മോൾ ആൻഡ് ലാർജ് ആംഗിൾ സ്മോളസ്റ്റ് ആംഗിളിൻ്റെയും ലാർജസ്റ്റ് ആംഗിളിൻ്റെയും കൂടെ സമ്മ് എപ്പോഴും വൺ എയ്റ്റി ആയിരിക്കും ഇപ്പം നമുക്കറിയത് വൺ എയ്റ്റി ആണ് ഇവിടെ വൺ എയ്റ്റി ആണ് ഇവിടെ നോക്കിയാൽ വൺ എയ്റ്റി ആണ് വൺ എയ്റ്റി ആണ് പിന്നെ ഇങ്ങനെ ചേരിച്ച് നമുക്ക് വെർട്ടിക്കലായിട്ട് നോക്കിയാലും വൺ എയ്റ്റി ലെഫ്റ്റ് സൈഡ് നോക്കാം റൈറ്റ് സൈഡ് നോക്കാം അല്ലേ അങ്ങനെ നമുക്ക് പല രീതിയിൽ നോക്കിയാലും ഇത് വൺ എയ്റ്റി ആയിരിക്കും അത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പറഞ്ഞതാണ് ഇനി നമുക്ക് അടുത്ത പേജ് നമ്പർ തേർട്ടീനിലേക്കൊക്കെ വരുമ്പം പറയുന്നുണ്ട് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് പോലെ തന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അതിന് ആംഗിൾ കണ്ടുപിടിക്കണം അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ ഈ പഠിച്ച കൺസെപ്റ്റുകളൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ആ ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ തേർട്ടീനിൽ ഉള്ളൊരു ഒരു ക്വസ്റ്റ്യൻ ആണിത് അതായത് ഇവിടുത്തെ ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ദെൻ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും ഇവിടെയുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും അപ്പോൾ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് മുകളിലത്തെയും ഈ മുകളിലുള്ള റെഡ് ലൈനും താഴെയുള്ള ഈ റെഡ് ലൈനും പാർല ആണ് ഓക്കെ അപ്പോൾ ഇത് രണ്ട് പാറ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ഈ ടോപ്പിലുള്ള ഈ ആംഗിൾ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിതിനെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഫെമിലിയർ ആയിട്ടുള്ള ഫോമിലേക്ക് നമുക്കിതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യാം ഈ ലൈനിലെ ടീച്ചർ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പോവുക ഓക്കെ അതുപോലെ തന്നെ ഇവിടുത്തെ ലൈനിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പോവാം ഓക്കെ ഇപ്പം നോക്കിക്കേ ഇതിനെ ഈ ടോപ്പിൽ ഈ ലൈനിനെ ടോപ്പിലത്തെ ഈ ലൈനിനെ റൈറ്റ് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു അതുപോലെ തന്നെ ഈ താഴെയുള്ള ബോട്ടം ഈ റെഡ് ലൈനിനെ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു ഇപ്പം ഇതെന്തായി ഈ രണ്ട് റെഡ് ലൈൻസും പാർല ലൈൻസാണ് അതിന് കട്ട് ചെയ്യുന്ന ലൈനാണ് ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ ഇത് ഫെമിലി നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ച് ഈ രണ്ട് ഇത് രണ്ട് പാർല ലൈൻസ് പാർല ലൈനിൽ പാർല ലൈൻസിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് അല്ലേ അപ്പം അങ്ങനെ വരുമ്പം ഈ ബ്ലൂ ലൈനും കൂടെ നമുക്കൊന്ന് നീട്ടി വരച്ചാലോ ഓക്കെ ബ്ലൂ ലൈനും കൂടെ നമുക്കിന്ന് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം നമ്മൾ ഈ ബ്ലൂ ലൈനും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ നമുക്ക് ക്ലിയറായി നമുക്ക് ഈ ഇപ്പം ഇത് രണ്ട് പാർല ലൈൻസിന് ബ്ലൂ ലൈൻ കട്ട് ചെയ്ത് കഴിയുമ്പം നമുക്കറിയാം സ്മോൾ ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കും ബിഗ് ആംഗിൾസ് എല്ലാം സ്നേ സെയിം ആയിരിക്കും അപ്പോൾ സ്മോൾ ആംഗിൾ ഇത് ഫോർട്ടി ഫൈവ് ആണല്ലോ ഇത് ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും സ്മോൾ ആംഗിൾ തന്നെയാണല്ലോ അപ്പോൾ ഇതിൻ്റെ ആംഗിളും എത്ര തന്നെ വരും ഫോർട്ടി ഫൈവ് ഡിഗ്രി തന്നെ വരും ക്ലിയർ ആയോ പക്ഷെ നമുക്കിത് ഈ പിക്ചർ തന്നിരുന്നത് നമുക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫോമിലല്ല നമുക്കൊരു സെഡ് പോലെയാണ് തന്നിരുന്നത് അല്ലേ അപ്പം ഇങ്ങനെ തന്നിട്ട് നമ്മളോട് ഒരാംഗിൾ തന്നിട്ട് ഇപ്പോൾ ഇത് ഇവിടെ നമുക്കൊരു ഇതൊരു സിക്സ്റ്റി ഡിഗ്രിയാണെന്ന് തന്നിട്ട് നമ്മളോട് ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ അപ്പം ശ്രദ്ധിച്ചോണം ഈ മേളിൽ കിടക്കുന്ന ഈ ലൈനും ഈ ലൈനും പാർലലാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് കേട്ടോ അപ്പം ഇത് പാർലലാണെന്ന് തന്നിട്ടുണ്ടോയെന്ന് നോക്കണം എന്നിട്ട് അതിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് ഈ മിഡിലിൽ കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ച ഫോം എന്ന് പറയുന്നത് ഇതാണെങ്കിലും നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ വരുമ്പോൾ ഇതേ രീതിയിലൊക്കെ ആയിരിക്കും നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പം ഇത് പാർലൽ മേളത്തെയും താഴത്തെയും ലൈൻസ് പാർലൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സ്മോൾ ആംഗിൾസ് സെയിം ആയിരിക്കും ബിഗ് ആംഗിൾസും സെയിം ആയിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് സ്മോൾ ആംഗിൾ മാത്രമേ ഒരെണ്െ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് സിക്സ്റ്റി ഡിഗ്രി ആണെങ്കിൽ ഇതും സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ അപ്പോൾ അതത്രയാണ് ഇനി നമുക്ക് ഈ ഫിഗറിനെ നമുക്ക് വേറൊരു രീതിയിൽ കൂടെ നോക്കാം അടുത്ത ക്വസ്റ്റൻ ഇതാണ് നമ്മുടെ ഫിഗർ ഇങ്ങനെയാണെങ്കിലും അതായത് ഇതാണ് ഫോർട്ടി ഡിഗ്രി ഇത് ഫോർട്ടി ഡിഗ്രിയാന്ന് തന്നിട്ടുണ്ട് ദെൻ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദിസ് ആംഗിൾ ഈ ഇവിടുത്തെ സ്മോൾ ആംഗിൾ കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നേരത്തെയുള്ള ഫിഗർ നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഇത് വരച്ചിട്ട് തിരിച്ചു പിടിച്ച് നിങ്ങളുടെ ബുക്ക് ഒന്ന് തിരിച്ചു പിടിച്ച് നോക്കിയാൽ മതി നമ്മൾ നേരത്തെ വരച്ചത് ഇതേ രീതിയിലായിരുന്നു അല്ലേ അപ്പോൾ ഇവിടെ സിക്സ്റ്റി ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും സിക്സ്റ്റി ഡിഗ്രിയാണ് ആണ് എപ്പോൾ മാത്രമാണ് ഇത് സിക്സ്റ്റീൻ സിക്സ്റ്റി ആകുന്നത് ആ ഈ ടോപ്പിലെ ഈ ലൈനും ഈ ലൈനും പാർലൽ ആണെങ്കിൽ അതിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് ഇത് മിഡിലൂടെ പോകുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇത് സെയിം ആയിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ റെഡ് ലൈനും ഈ റെഡ് ലൈനും പാർലലാണ് ദെൻ അതിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് ഈ ബ്ലൂ ലൈൻ വരുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് ഫോർട്ടി ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും ഫോർട്ടി ഡിഗ്രി തന്നെ ആയിരിക്കും ഓക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ ആദ്യത്തെ ചിത്രം തന്നെ അതിനെ ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ചാൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പം ഇത് ഓർത്തോണം ഇത് സെയിം ആയിരിക്കും സ്മോൾ ആംഗിൾസ് സെയിം ആണ് അതായത് രണ്ട് പാർല ലൈൻസിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുമ്പം ഉണ്ടാകുന്ന ആംഗിൾസ് തമ്മിൽ ഒത്തിരി ബന്ധങ്ങളുണ്ട് അപ്പോൾ ആ ബന്ധങ്ങൾ അനുസരിച്ചിട്ട് സ്മോൾ ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കും ബിഗ് ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കും അപ്പോൾ ഒരു ആംഗിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അടുത്ത ആങ്കിളും കണ്ടുപിടിക്കാം വൺ എയ്റ്റിയിൽ അത് കുറച്ച് കഴിഞ്ഞാൽ തൊട്ട് അടുത്തുള്ള ആംഗിൾ കിട്ടും ദെൻ അത് വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ചെയ്താൽ മതി ഓക്കെ ഇനി ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ ഫോർട്ടീനിലെത്തുമ്പോൾ ഈ ഫിഗറിന് ചെറിയ വേറെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് നമുക്കത് നോക്കാം അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഫിഗർ എന്ന് പറഞ്ഞു ഇതാണ് ഇത് തേർട്ടി ഡിഗ്രിയാണ് ഇത് തേർട്ടി ഡിഗ്രിയാണ് ദെൻ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും കണ്ടുപിടിക്കണം ഈ ആംഗിളും കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള രണ്ട് ലൈൻസ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തനെയുള്ള ലൈൻസ് ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് പാർലൽ ആണെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഇതിനിടയ്ക്ക് വേറെ ഇതിനെ കട്ട് ചെയ്യുന്ന ലൈനൊന്നും നമുക്ക് തന്നിട്ടില്ല അപ്പം ഇങ്ങനെ വരണോ ഇങ്ങനെ വരണോ അത് തന്നിരിക്കുന്നത് അല്ലേ അപ്പം നമുക്കിതിനെ ഇതിനെ നമുക്ക് എന്ത് ചെയ്താലും നമുക്കിതിനെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിളും കണ്ടുപിടിക്കണം ഈ ആംഗിളും കണ്ടുപിടിക്കണം നമ്മൾ ഇതുവരെ പഠിച്ച റിസൾട്ട് അനുസരിച്ചിട്ട് നമുക്ക് ഒരു പാർല ലൈനും സോറി രണ്ട് പാർല ലൈൻസും അതിനെ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലൈനും ഉണ്ടെങ്കിലാണ് നമുക്ക് ആംഗിൾസ് ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുന്നത് ഒരാംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഇവിടുത്തെ അവസ്ഥയിൽ ഇതിപ്പം രണ്ട് വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട് രണ്ട് വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട് പക്ഷേ ഇതിനെ ക്രോസ് കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈനും ഇല്ല ജസ്റ്റ് ഇങ്ങനെ ഒരു എം ഷേപ്പിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പം ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇത് ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഇവിടെ നമുക്കൊരു ഇതിന് തന്നെ അതായത് ഈ രണ്ട് ലൈൻസിനും വെർട്ടിക്കലായിട്ടുള്ള ഈ ലൈനിനും ഈ ലൈനിനും പാറലായിട്ട് ഈ ആംഗിളിൻ്റെ ബൈസെക്റ്റ് ചെയ്താൽ ഈ ആംഗിളിൻ്റെ മിഡിലിൽ കൂടെ ഒരു ലൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് നോക്കിക്കേ ഈ ഈ വരഷിക്കുന്ന ലൈനിനെ നമുക്ക് ഇവിടെയുള്ള ഈ പുതുതായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഈ ലൈനും ഈ ലൈനിന് ലൈൻസ് ആണ് അപ്പോൾ അതിനെ കട്ട് ചെയ്യുന്ന ലൈനായിട്ട് പറയാൻ പറ്റുമല്ലോ അതുപോലെ തന്നെ ആ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ഇത് തേർട്ടി ആണെങ്കിൽ അപ്പോൾ ഇപ്പുറത്തും ഈ തേർട്ടി ആയിരിക്കും കാരണം നമ്മളിതിന് ഈക്വലായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്ത് നമ്മൾ ആ ലൈൻ വരയ്ക്കുന്നത് പ പാർലലായിട്ടുള്ള ലൈൻ വരയ്ക്കുന്നത് ഓക്കെ അങ്ങനെ വരുമ്പോൾ ഇത് തേർട്ടി ആണെങ്കിൽ ഇവിടെയും തേർട്ടി വരും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആംഗിൾ സിക്സ്റ്റി ഡിഗ്രി എന്നും ഇതിൻ്റെ ആംഗിൾ തേർട്ടി ഡിഗ്രി എന്നും കിട്ടും നമുക്ക് എങ്ങനെയാണെന്നൊന്നും നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആ ലൈൻ ഇവിടെ കറക്റ്റ് മിഡ് പോയിൻറ്റിലായിട്ട് നമ്മളിതിനെ നമ്മുടെ രണ്ട് വെർട്ടിക്കലായിട്ടുള്ള പാർലൽ ലൈൻസിനും അതിനോട് പാർലലായിട്ട് ഈ ലൈൻ വിടില്ല വെച്ചു എക്സ്ട്ര ആയിട്ട് വരച്ച ഈ ലൈനിന് റെഡ് കളറ് കൊടുത്തു ഓക്കെ അപ്പം നോക്കിക്കേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും പാർലലാണ് ഇത് രണ്ടും പാർലൽ ആണെന്നുണ്ടെങ്കിൽ ഈ പർപ്പിൾ ലൈന് ഈ രണ്ട് ലൈൻസിനെയും കട്ട് ചെയ്യുമല്ലേ ചെയ്തിരിക്കുന്നേ അപ്പം അങ്ങനെ വരുമ്പം അങ്ങനെ വരുമ്പം സ്മോൾ ആംഗിൾസ് സെയിം ആയിട്ട് വരും ഓക്കെ സ്മോൾ ആംഗിൾസ് സെയിം ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തേർട്ടി ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും തേർട്ടി ഡിഗ്രി ആയിരിക്കും മനസ്സിലായോ ഇനി ഇനി നമ്മൾ ഈ ലൈൻ വരച്ചിരിക്കുന്നത് ഇവിടെയുള്ള ഈ ആംഗിളിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ കൂടിയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള ആംഗിൾ എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും ഈ തേർട്ടി ഡിഗ്രി അപ്പം ഇവിടെയും എത്ര തന്നെ വരും തേർട്ടി ഡിഗ്രി വരും മനസ്സിലായോ ഓക്കെ അപ്പം നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചിരുന്നത് നമുക്ക് എത്ര കിട്ടി അതായത് ഇവിടെ ഈ ഫിഗറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തേർട്ടി ആയിരുന്നു അത് ഇവിടെ നമുക്ക് സിസ്റ്റി ആയിട്ട് കിട്ടി അപ്പോൾ സിസ്റ്റി ആയിട്ട് കിട്ടാനുള്ള കാരണം എന്താണ് നമ്മൾ ഈ രണ്ട് വെർട്ടിക്കൽ ലൈൻസിനും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ രണ്ട് വെർട്ടിക്കൽ ലൈൻസിനും പാർലലായിട്ട് നടുക്ക് അതായത് ഈ ആംഗിളിൻ്റെ മിഡിലായിട്ട് കറക്റ്റ് മിഡിൽ പോയിൻറ്റിലായിട്ട് നമ്മളൊരു പാരല ലൈൻ വരച്ചു അങ്ങനെ വരുമ്പം ഈ രണ്ട് പാറൽ ലൈൻസിനെയും കട്ട് ചെയ്യുന്ന ലൈനാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഇവിടെ വരുന്ന സ്മോൾ ആംഗിൾസ് രണ്ടും സെയിം ആയിരിക്കും അപ്പോൾ ഇത് തേർട്ടി ഡിഗ്രി ആണെങ്കിൽ ഇതും തേർട്ടി ഡിഗ്രി ആയിരിക്കും ഓക്കെ ദെൻ ഇതിൻ്റെ കറക്റ്റ് ആ ഈ ആംഗിളിൻ്റെ മിഡിൽ പോർഷനിലൂടെയാണ് നമ്മൾ ഈ പാർലർ ലൈൻ വരച്ചിരിക്കുന്നത് അപ്പം ഇത് തേർട്ടി ഡിഗ്രി ആണെങ്കിൽ ഇതും തേർട്ടി ഡിഗ്രി ആയിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ പറയാവോ ഇത് തേർട്ടി ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും ഇതും ഇതുപോലെ തന്നെ ഈ പാർലർ ലൈൻ്റെയും ഈ പാർല ലൈൻ്റെയും ഇടയ്ക്ക് വന്നിരിക്കുന്ന കട്ട് ചെയ്യുന്ന ലൈനാണ് ഇത് അപ്പോൾ ഇവിടുത്തെ സ്മോൾ ആംഗിൾസ് സെയിം ആയിരിക്കും അപ്പോൾ ഇത് എത്ര ഡിഗ്രി വരും തേർട്ടി ഡിഗ്രി എന്ന് വരും ഇത് പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളോട് സോ നിങ്ങളും കൂടെ കൂടെ സോൾവ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ പേജ് നമ്പർ ഫിഫ്റ്റീനിൽ വരുമ്പോഴാണ് അത് തീരുന്നത് അപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട് അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ട കാര്യങ്ങൾ ഈ മൂന്ന് രീതിയിലുള്ള ആംഗിൾസ് വരുമ്പം ഈ മൂന്ന് രീതിയിലുള്ള ഫിഗേഴ്സ് വന്നിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഓരോ ആംഗിൾ തന്നിട്ട് അടുത്ത ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുമ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് അപ്പം ഈ മൂന്ന് കേസിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇവിടെ ഇപ്പം ഫസ്റ്റ് ഇതാണ് ഫസ്റ്റത്തെ ഫിഗർ ഇത് ഫസ്റ്റത്തെ ഫിഗർ ഇത് സെക്കൻഡ് ഫിഗർ ഇത് തേർഡ് ഫിഗറ് അപ്പം ഫസ്റ്റ് ഫിഗർ വരുമ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കേണ്ടി ഇത് അപ്പം ഇത് ഇതൊരു പാ ഇതും ഇതും പാർലലാണ് അപ്പം അതിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് ഈ വരുന്നത് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് സിക്സ്റ്റി ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ ഇതും സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും അപ്പോൾ രണ്ട് പാർലൽ ലൈൻസിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്മോൾ ആംഗിൾസ് രണ്ടും സെയിം ആയിരിക്കും ഇനി രണ്ടാമത്തെ ഫിഗറിൽ വരുമ്പോഴോ ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഫിഗറിൽ വരുമ്പോൾ ഈ പാറ ഇവിടെ പാറലൈൻസ് ഫസ്റ്റ് ഫിഗറിൽ പാറ ലൈൻസ് ഹോറിസോണ്ടൽ ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം ഇതിനാണ് ഇങ്ങനെ വരുമ്പോഴാണ് ഹോർസോണ്ടൽ എന്ന് പറയുന്നത് വെർട്ടിക്കൽ എന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിക്കേ ഇവിടെ ഈ ലൈനും അതുപോലെ തന്നെ ഈ ലൈനും പാർലലാണ് അല്ലേ അപ്പോൾ അതിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് ഇതിൽ കൂടെ വരുന്നത് ഈ ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് തേർട്ടി ഡിഗ്രി അല്ലെങ്കിൽ ഇതൊരു സെവൻറ്റി ഫൈവ് ഡിഗ്രി തന്നു കഴിഞ്ഞാൽ ഇത് എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും സെവൻ്റി ഫൈവ് ഡിഗ്രി തന്നെ ആയിരിക്കും ഓക്കെ ഇനി ഇവിടുത്തെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരെണ്ണം മാത്രം സിക്സ്റ്റി ഡിഗ്രി എന്ന് തന്നു വിചാരിക്കുക എന്നിട്ട് നമ്മളോട് ഈ ആംഗിളും ഈ ആംഗിളും കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയും ഈ തന്നിരിക്കുന്ന ഈ ലൈൻസ് അല്ലേ ഇവിടെ വരച്ചിരിക്കുന്ന ഇവിടെ ഈ വെർട്ടിക്കലായിട്ട് വന്നിരിക്കുന്ന ഈ ലൈനും അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ട് വന്നിരിക്കുന്ന ഈ ലൈനും പാർലലാണ് ഓക്കെ അങ്ങനെ വരുമ്പം നമുക്ക് പക്ഷെ പാർലൽ ആണെങ്കിലും ഇതിനെ കട്ട് ചെയ്യുന്ന ലൈനൊന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനെ മാത്രമേ വരുന്നുള്ളൂ അല്ലേ അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏതെങ്കിലും ഈ രണ്ട് പാർലൽ ലൈൻസിനും അതിനോടും പാർലലായിട്ടുള്ള മറ്റൊരു ലൈൻ നമ്മൾ ഇതിൻ്റെ മിഡ് പോയിൻ്റിൽ നിന്ന് നമ്മളിങ്ങനെ വരയ്ക്കും അപ്പോൾ അതങ്ങനെ വരച്ച് കഴിയുമ്പം എന്ത് സംഭവിക്കും ആ അങ് അത് വരച്ച് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ പാർല ലൈൻസിൻ്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യൂടെ അല്ലേ ഇപ്പം ഇതിങ്ങനെ ടീച്ചർ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഇപ്പം നോക്കുമ്പോൾ ഈ ലൈനും ഈ ലൈനും പാർലലാണ് അപ്പം അതിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് ഇത് ഇങ്ങനെ വരുമ്പോൾ സ്മോൾ ആംഗിൾസ് ആങ്കിൾസ് ചെയ്യുമായിരിക്കും ഇത് സിക്സ്റ്റി ആണെങ്കിൽ ഇതും സിക്സ്റ്റി ഡിഗ്രി എന്ന് വരും ദെൻ ഇനി ഇത് പകുതിയാണ് നേരെ പകുതിയായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് സിക്സ്റ്റി ആണെങ്കിൽ ഇതും സിക്സ്റ്റി ഡിഗ്രി വരും ദെൻ ഈ ലൈനും ഈ ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഈ ബ്ലൂ ലൈൻ അതിനെ കട്ട് ചെയ്യുവാണ് അപ്പം സ്മോൾ ആംഗിൾസ് സെയിം ആയിരിക്കും ഇത് സിസ്റ്റി വന്നാൽ ഇത് സിസ്റ്റി വരും ഓക്കെ മനസ്സിലായോ അപ്പം നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് മിഡിൽ ആംഗിൾ സിക്സ്റ്റി പ്ലസ് സിക്സ്റ്റി വൺ ട്വൻറ്റി ഡിഗ്രി എന്ന് കിട്ടും അതുപോലെ തന്നെ ഈ ആംഗിൾ സിക്സ്റ്റി എന്നും കിട്ടും ഓക്കെ അപ്പോൾ അത്രയാണ് നമ്മൾ ഇപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് ഓക്കെ ഇനി നമുക്ക് മാച്ചിങ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ടേംസും കൂടെ നമ്മൾ പരിചയപ്പെടാനായിട്ടുണ്ട് അതായത് കഴിഞ്ഞ വർഷത്തെയൊക്കെ പുസ്തകത്തിൽ ഇപ്പം നിങ്ങൾ പഠിക്കുന്നില്ല പക്ഷേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ സൈഡിലായിട്ട് ബോക്സുകളിൽ കൊടുത്തിട്ടുണ്ടത് ഓക്കെ അപ്പം നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്ന കുറച്ച് ആണ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് അപ്പം ഫസ്റ്റ് വൺ കറസ്പോണ്ടിങ് ആംഗിൾസ് അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് നിങ്ങൾക്ക് പേജ് നമ്പർ തേർട്ടീനിൽ റൈറ്റ് സൈഡിൽ ഒരു ബോക്സിലായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് അതായത് രണ്ട് സമാന്തര വരകളെ അല്ലെങ്കിൽ രണ്ട് പാർല ലൈൻസിനെ മറ്റൊരു ലൈൻ മുറിച്ച് കിടക്കുമ്പോൾ അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പം അപ്പം ഒരേ സ്ഥാനത്ത് വരുന്ന പെയേഴ്സിനെയാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ അതായത് സെയിം പൊസിഷനിൽ വരുന്ന ആംഗിൾസിനെയാണ് ഓർത്താൽ മതി കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ എന്നാ ഓർക്കണം സെയിം പൊസിഷൻ എന്ന് ഓർക്കണം സെയിം പൊസിഷൻ ഇത് മാത്രം ഓർത്താൽ മതി നിങ്ങൾക്ക് ഇതിന് ജസ്റ്റ് ബോക്സിൽ പറഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടി മാത്രം അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇത് വരയ്ക്കുമ്പം നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം സെയിം പൊസിഷനിൽ വരുന്നതാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അതിന് ടീച്ചർ ഇപ്പോൾ ഇത് നാല് ഫിഗേഴ്സ് ഇവിടെ വരയ്ക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഫിഗറിൽ നിന്നും അവിടുത്തെ ഓരോന്നിലും കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെ ജസ്റ്റ് കാണിച്ച് തരാനായിട്ടാണ് ഇപ്പോൾ ഈ ഫസ്റ്റ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഫിഗർ വൺ ഈ ഫിഗർ വണ്ണിൽ ഇപ്പം ഇത് ടീച്ചർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഈ പാറ ലൈൻസ് ഏതൊക്കെയാണ് ഈ റെഡ് ലൈനും ഈ റെഡ് ലൈനും ഈ പാറ ലൈനിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് അപ്പം ഈ റെഡ് ലൈൻ്റെ ടോപ്പിൽ ബ്ലൂ ലൈൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നതാണ് ഈ ആംഗിൾ അപ്പം അങ്ങനെയാണെങ്കിൽ ഈ റെഡ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിൽ ബ്ലൂവിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത് സെയിം പൊസിഷൻ എന്ന് പറയാലോ ഇപ്പം ഈ രണ്ട് ആംഗിൾസും മനസ്സിലായോ അപ്പോൾ ഇത് കറസ്പോണ്ടിങ് ആഗിളിൻ്റെ ഒരു പെയർ ആണ് കറസ്പോണ്ടിങ് ആംഗിളിൻ്റെ ഒരു പെയർ അപ്പം സെയിം പൊസിഷനാണ് അപ്പോൾ ഇതുപോലെ സെയിം പൊസിഷനിൽ വരുന്നത് ഇവിടെ ഉണ്ട് അല്ലേ ഇത് രണ്ടും ഉണ്ട് അപ്പോൾ അത് ഇതിൽ തന്നെ അടയാളപ്പെടുത്താതെ വേറെ ഒരെണ്ണത്തിനകത്ത് അടയാളപ്പെടുത്തി കാണിക്കാം ഓക്കെ അപ്പം ഇവിടെ നോക്കിക്കേ ഇതെന്ന് പറയുമ്പോൾ റെഡ് മേളത്തെ ഈ റെഡ് ലൈനിൻ്റെ മേ മുകളിലും ഈ ബ്ലൂ ലൈൻ്റെ ലെഫ്റ്റ് സൈഡിലും ഇത് അതുപോലെ തന്നെ വരുന്നതല്ലേ ഇവിടെ സെയിം പൊസിഷനിലേ വരുന്നത് ക്ലിയർ ആയോ ഓക്കെ അപ്പോൾ ഇത് കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെ പെയറുകളാണ് ഇനി അടുത്തതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ നമ്മൾ ഇതും കണ്ടുപിടിച്ചു ഈ ലെഫ്റ്റ് സൈഡിലെയും കണ്ടുപിടിച്ചു ഇനി എവിടെയായിരിക്കും സെയിം പൊസിഷനിലുള്ളത് ആ ഇനി ഈ റെഡ് ലൈൻ്റെ താഴെ ബ്ലൂ ലൈൻ്റെ റൈറ്റ് അല്ലേ അപ്പോൾ ഇവിടെ നോക്കിയാലോ റെഡ് ലൈൻ്റെ താഴെ ബ്ലൂ ലൈൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഓക്കെ അപ്പോൾ ഇത് രണ്ടും സെയിം ആയിരിക്കുമല്ലോ യെസ് ദെൻ ഇനി നമുക്ക് ഏതാണ് വിളിച്ചുള്ളത് നമ്മൾ ഇതിൻ്റെ സെയിം പൊസിഷൻ ഇതാണെന്ന് കണ്ടു ഇതിൻ്റെ സെയിം പൊസിഷൻ ഇതാണെന്ന് കണ്ടു ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇതാണെന്ന് കണ്ടു ഇനി നമുക്ക് ഏതാ ഉള്ളത് ആ ഈ രണ്ടെണ്ണം അല്ലേ അതായത് ഇതും റെഡ് ലൈൻ്റെ താഴെ ബ്ലൂ ലൈൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ റെഡ് ലൈൻ്റെ താഴെ ബ്ലൂ ലൈൻ്റെ ലെഫ്റ്റ് സൈഡിൽ മനസ്സിലായോ അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഫോർ പെയേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് നമുക്ക് ഒരു ഫിഗറിൽ തന്നെ കാണാവുന്നതാണ് വേണമെങ്കിൽ നമുക്കിത് ഒരു ഫിഗറിൽ തന്നെ ചെയ്യാം കേട്ടോ ടീച്ചർ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് അത് പല ഫിഗേഴ്സിലാക്കി തന്നെ ഉള്ളൂ അപ്പം കറസ്പോണ്ടിങ് ആങ്കിളിൻ്റെ ഒരു പെയറാണ് ഇത് ഫസ്റ്റ് പെയർ ഇനി സെക്കൻഡ് പെയറായിട്ട് ഇതെടുക്കാം അല്ലേ ഇതാണ് രണ്ടാമത്തെ പെയർ ഇനി മൂന്നാമത്തെ പെയർ നമുക്ക് വേറൊരു നിറം കൊടുക്കാം ഓക്കെ അപ്പം ഇത് തേഡ് പെയറാണെന്ന് വിചാരിക്കുക യെസ് ഇത് രണ്ടും തേഡ് പെയർ ഇനി അടുത്തത് ഇത് ഫോർത്ത് പെയർ അപ്പം കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പൊസിഷനിൽ വരുന്ന സെയിം പൊസിഷനിൽ വരുന്ന ആംഗിൾസ് ആണ് ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും കറസ്പോണ്ടിങ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും നമുക്ക് വേണമെങ്കിൽ ഈ ഫിഗറിൽ അതൊന്ന് നോക്കാം യെസ് നമുക്ക് ഈ ഫിഗറിൽ രണ്ടാമത്തെ ഫിഗറിനകത്ത് നമുക്ക് ജസ്റ്റ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഇപ്പം ഇത് സെവൻറ്റി ഡിഗ്രി ആണെന്ന് വിചാരിക്കാം അപ്പോൾ ഇതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഏതാ ഇതാണ് സെയിം പൊസിഷനിൽ വരുന്നത് അപ്പോൾ അത് സെവൻറ്റി ഡിഗ്രി ആയിരിക്കുമല്ലോ ആണ് ഇനി ഇത് സെവൻറ്റി ഡിഗ്രി ആയതുകൊണ്ട് ഇത് സെവൻറ്റി ആണെന്നറിയാമല്ലോ യെസ് ഇതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ അല്ലേ ഇത് അപ്പോൾ അത് സെയിം ആയിരിക്കുമല്ലോ ഓക്കെ ദെൻ ഇനി ഏതാ കറസ്പോണ്ടിങ് ഉള്ളത് ആ ഇനി നമുക്കിത് സെവൻറ്റി ആണെന്നുണ്ടെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും വൺ എയ്റ്റിയിൽ നിന്ന് സെവൻറ്റി കുറയ്ക്കുമ്പോൾ നൂറ്റിപ്പത്ത് ഡിഗ്രി എന്ന് കിട്ടുമല്ലോ അപ്പോൾ ഇതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിളാണ് ഇത് നൂറ്റിപ്പത്ത് ഡിഗ്രി എന്ന് കിട്ടി ഇനി ഇത് നൂറ്റിപ്പത്താണെങ്കിൽ ഇവിടെ നൂറ്റിപ്പത്താണല്ലോ യെസ് ഇത് നൂറ്റിപ്പത്ത് ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ ഇതാണല്ലോ നൂറ്റിപ്പത്ത് ഡിഗ്രി എന്ന് കിട്ടി ഒന്നും കേട്ടോ നിങ്ങൾ ജസ്റ്റ് ആദ്യം പഠിച്ചത് തന്നെ അപ്പം അതിൻ്റെ ടേംസ് ഒക്കെ നിങ്ങൾക്കൊന്ന് ഫിം ഫെമിലിയർ ആക്കുന്നു ഉള്ളൂ അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു സെയിം പൊസിഷനിൽ വരുന്ന ആംഗിൾസിനാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈ കറസ്പോണ്ടിങ് ആംഗിൾസും അതിന് ശേഷമുള്ള ഓൾട്ടർനേറ്റ് ആംഗിൾസും ഓൾവേസ് ഈക്വൽ ആണ് ഓക്കെ അത് രണ്ടും ഒരുമിച്ച് നിങ്ങൾക്ക് പഠിക്കാം ഈ ഓൾട്ടർനേറ്റ് എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റ് പൊസിഷനിൽ വരുന്നതിനാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് അതായത് ഒന്നിടപെട്ട പൊസിഷൻസ് എന്നൊക്കെ പറയുക ഈ കസ് കറസ്പോണ്ടിങ് ആംഗിൾസിന് മലയാളത്തിൽ സമാന കോണുകളെന്നും ഓൾട്ടർനേറ്റ് ആംഗിൾസിന് മലയാളത്തിൽ മറു കോണുകളെന്നുമാണ് പറയുന്നത് ഓക്കെ അടുത്തത് നമുക്ക് ആൾട്ടർനേറ്റ് ആംഗിൾസ് നോക്കിയാലോ കറസ്പോണ്ടിങ് ആംഗിൾസ് എല്ലാവർക്കും ക്ലിയർ ആയാലോ അല്ലേ ഇത്രയേ ഉള്ളൂ സെയിം പൊസിഷനിൽ വരുന്ന ആംഗിൾസ് ആണ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് മാത്രം ഓർക്കുക എവിടെയാണ് സെയിം പൊസിഷനിൽ വരേണ്ടത് രണ്ട് പാർല ലൈൻസിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസ് നോക്കണം അതിനകത്ത് സെയിം പൊസിഷനിൽ വരുന്നതാണ് എന്ത് കറസ്പോണ്ടിങ് ആംഗിൾസ് ഓക്കെ അപ്പം അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അപ്പം സെയിം പൊസിഷനിൽ വരുന്നത് കറസ്പോണ്ടിങ് ആംഗിൾസും ഓപ്പോസിറ്റായിട്ടുള്ള പൊസിഷനിൽ വരുന്നതാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസും വരുന്നത് ഇപ്പം നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഫസ്റ്റ് ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇത് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഡിഗ്രി ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഇതിൻ്റെ ഓപ്പ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് റെഡ് ലൈൻ്റെ താഴെ ബ്ലൂ ലൈൻ്റെ റൈറ്റ് അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ റെഡ് ലൈൻ്റെ താഴെ എന്ന് പറയുമ്പോൾ ഇവിടെ റെഡ് ലൈൻ്റെ മേളിലാവണം ബ്ലൂ ലൈൻ്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ ബ്ലൂ ലൈൻ്റെ ലെഫ്റ്റ് ആകണം എന്ന് വെച്ചാൽ ഈ പൊസിഷനാണ് ഇതിൻ്റെ ഓൾട്ടർനേറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും അപ്പം ഓൾവെയ്സ് ഈക്വൽ ആയിരിക്കും നൂറ്റിപ്പത്ത് ഡിഗ്രി ആയിരിക്കും ക്ലിയർ ആയോ ഇനി രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചു തരാം ഇതിൽ തന്നെ കാണിക്കാം ഇതിൽ തന്നെ അടുത്ത ഏതായിരിക്കും ഓൾട്ടർനേറ്റ് ആയെങ്കിൽ ഇതും ഇതുമായിരിക്കും അല്ലേ അപ്പം ഇത് നമ്മൾ പറഞ്ഞു ഇത് നൂറ്റിപ്പത്താണെന്നുണ്ടെങ്കിൽ ഇത് എത്രയായിരിക്കും സെവൻറ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ വൺ എയ്റ്റിയിൽ നിന്ന് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ സെവൻറ്റി കിട്ടും അപ്പോൾ ഇത് സെവൻറ്റി ആണെങ്കിൽ ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ആംഗിളാണ് ഇത് അപ്പോൾ ഇത് സെവൻറ്റി ഡിഗ്രി വരും ക്ലിയർ ആയോ അപ്പോൾ രണ്ട് പെയേഴ്സ് കണ്ടോ ഇതൊരു നൂറ്റിപ്പത്ത് ഡിഗ്രി ആ ഇത് ഫസ്റ്റ് ഫിഗറിനകത്തുള്ളത് ഒരു ഓൾട്ടർനേറ്റ് ആംഗിളിൻ്റെ ഒരു പെയർ ഇത് അടുത്ത പെയർ ഓക്കെ ഇനി നമുക്ക് അടുത്ത ഫിഗേഴ്സിൽ പോകാം അപ്പം നമ്മൾ ഇതും ഇത് ഓൾട്ടർനേറ്റാണെന്ന് പറഞ്ഞു ഇതും ഇതും ഓൾട്ടർനേറ്റ് ആംഗിളാന്ന് പറഞ്ഞു ഇനി നമുക്ക് ഈ പുറത്തുള്ള ആംഗിൾസോട് ഇതുപോലെ നോക്കാമല്ലോ അപ്പോൾ പുറത്തുള്ള ആംഗിൾസിൽ ഈ ആംഗിളും ഈ ആംഗിളും ഓക്കെ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് നോക്കാം ഇത് സെവൻ്റി ഡിഗ്രി ആണെങ്കിൽ ഇതും സെവൻറ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ അപ്പം അങ്ങനെ വരുമ്പം ഇത് സെവൻറ്റി ഡിഗ്രി ആയിരിക്കും ഇനി നോക്കിയേ ഇത് സെവൻറ്റി ആയിരിക്കും അപ്പോൾ ഇത് സെവൻറ്റി ആയിരിക്കും ഇത് രണ്ട് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഇപ്പോൾ ഇത് സെവൻ്റി ആണെങ്കിൽ ഇതും സെവൻറ്റി ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിട്ട് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് അടുത്ത പേർ എന്ന് പറയണത് ഏതാണ് ഇത് രണ്ടു ആണ് അല്ലേ ഓൾട്ടർനേറ്റ് ആംഗിൾസ് അപ്പോൾ ഇനി ഏതാണ് മിച്ചമുള്ളത് ഇനി മിച്ചുള്ളത് ഇതും ഇതുമാണ് ഇത് എത്രയായിട്ട് വരും ഇത് സെവൻ്റി ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇത് നൂറ്റിപ്പത്ത് ഡിഗ്രി ആയിരിക്കും വരുന്നത് അപ്പോൾ ഇത് നൂറ്റിപ്പത്ത് ഡിഗ്രി വരും അപ്പോൾ ഇതും നൂറ്റിപ്പത്ത് ഡിഗ്രി വരും ഓക്കെ ക്ലിയർ ആയോ അപ്പോൾ ഇതാണ് ഫോർ പെയേഴ്സ് ഓഫ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അപ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിൾസും സെയിം ആയിരിക്കും അപ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസും സെയിം ആയിരിക്കും അതാണ് നമ്മൾ ഈ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ ഇനി കോ ഇൻ്റീരിയറും കോ എക്സ്റ്റീരിയറും ഉണ്ട് കോ ഇൻറ്റീരിയറും കോ എക്സ്റ്റീരിയറും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ലാസ്റ്റത്തെ ഫിഗർ നമുക്ക് നോക്കാം ഓക്കെ ലാസ്റ്റത്തെ ഫിഗറിൽ വരുമ്പോൾ നമ്മൾ ഇത് സെവൻ്റി ഇത് സെവൻ്റി വരും ഇത് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഡിഗ്രി വരും ദെൻ ഇത് വൺ ഹണ്ട്രഡ് ആൻഡ് ടെൻ ആണ് ദെൻ ഇത് സെവൻറ്റി ആണ് അപ്പോൾ ഇത് സെവൻ്റി വരും ഇത് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഡിഗ്രി വരും ഇതും സെവൻറ്റി ഡിഗ്രി വരും ഇനി ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താണ് അകത്തുള്ളത് അല്ലേ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാലോ പുറത്തുള്ളത് അപ്പോൾ കോ ഇൻറ്റീരിയർ ആംഗിൾസ് കോ എക്സ്റ്റീരിയർ ആംഗിൾസും സപ്ലിമെൻ്ററി ആണെന്നാണ് പറയുന്നത് കോ ഇൻറ്റീരിയർ ആംഗിൾസും കോ എക്സ്റ്റീരിയർ ആംഗിൾസും സപ്ലിമെൻ്ററി ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ സമ്മ് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഇപ്പോൾ ഇൻറ്റീരിയർ ഈ റെഡ് ലൈനും ഈ റെഡ് ലൈനും നോക്കാം ഈ രണ്ട് റെഡ് ലൈൻസിൻ്റെ അകത്തുള്ള ആംഗിൾസിന് ഇൻറ്റീരിയറിൽ നിന്നും പുറത്തുള്ള ആംഗിൾസിന് എക്സ്റ്റീരിയറിൽ നിന്നും കൊടുക്കാം ഓക്കെ അപ്പോൾ കോ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും കോ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇവിടെ നോക്കാം ഇപ്പോൾ കോ എൻ കോ എക്സ്റ്റീരിയർ ആണ് പറയുന്നത് അപ്പോൾ കോ എക്സ്റ്റീരിയർ എന്ന് പറയുമ്പോൾ ഈ രണ്ടെണ്ണം എടുക്കുക അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മ് എത്ര വരണം വൺ എയ്റ്റി വരണം ഇനി ഇത് അടുത്ത കോ എക്സ്റ്റീരിയർ പെയറ അപ്പോൾ ഇതിൻ്റെ സമ്മ് എത്ര വരണം വൺ എയ്റ്റി ഡിഗ്രി വരണം അപ്പോൾ അതാണ് കോ എക്സ്റ്റീരിയറ് ദെൻ കോ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോഴോ ഈ ആംഗിളും ഈ ആംഗിൾ സമ്മ് എപ്പോഴും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഈ ആംഗിളിൻ്റെയും ഈ ആംഗിളിൻ്റെയും സമ്മ് എപ്പോഴും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അപ്പോൾ അതാണ് കോ ഇൻറ്റീരിയറ് കോ ഇൻറ്റീരിയറും കോ എക്സ്റ്റീരിയറും ഓക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം വേറൊരു ഫിഗർ വരച്ചിട്ട് ഓക്കെ അപ്പോഴേ ജസ്റ്റ് നോട്ട് എഴുതിയിട്ടുണ്ട് നോട്ടായിട്ട് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് കറസ്പോണ്ടിങ് ആംഗിൾസ് സെയിം പൊസിഷനിൽ വരുന്ന ആംഗിൾസ് ആണ് അത് ഓൾവേസ് ഈക്വൽ ആയിരിക്കും അത് എപ്പോഴും ഈക്വൽ ആയിരിക്കും അതായത് കറസ്പോണ്ടിങ് ആംഗിളിൻ്റെ ഒരു പേര് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരെണ്ണം സിസ്റ്റി ആണെങ്കിൽ അടുത്തതും സിസ്റ്റി ആയിരിക്കും അതുപോലെ തന്നെയാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസും ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പൊസിഷനിൽ വരുന്നതാണ് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഈക്വൽ തന്നെയായിരിക്കും ഇനി കോ ഇൻറ്റീരിയറും കോ എക്സ്റ്റീരിയറും ആംഗിൾസും സപ്ലിമെൻറ്ററി ആണ് സപ്ലിമെൻറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ദീസ് ടു ആംഗിൾസ് പെയർ ആണല്ലോ അപ്പം ആ പെയർ എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ സമ്മെന്ന് പറയണത് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിക്കേ കറസ്പോണ്ടിങ് ആംഗിൾസ് ഇതും ഇതും ഒരു പേറാണ് അപ്പം അത് ആയിരിക്കും എപ്പോഴും ഇതും ഇതും ഈക്വൽ ആണ് എപ്പോഴും അതൊരു പേറാണ് അതുപോലെ തന്നെ ഇതും ഇതും കറസ്പോണ്ടിങ് ആണ് ഇതും ഇതും കറസ്പോണ്ടിങ് ആണ് ഇപ്പം കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെ പെയർസ് എന്ന് പറയണത് നമുക്കറിയാം ഇതും ഇതും ഒരു പെയറാണ് കറസ്പോണ്ടിങ് ആംഗിളിൻ്റെ പേറാണ് അടുത്ത പെയർ എന്ന് പറയണത് ഇതും ഇതും അടുത്ത പേറാണ് ദെൻ അടുത്തത് അടുത്ത പേർ എന്ന് പറയുന്നത് ഇതും ഇതും പേർ ആണ് അടുത്തതെന്ന് പറഞ്ഞാൽ ഇതും ഇതും പെയറാണ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഫോർ സെറ്റ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് കിട്ടുന്നത് ഒന്നാമത്തെ സെറ്റ് ഇത് രണ്ടും സെയിം ആയങ്കിൾ ആയിരിക്കും ഇത് രണ്ടും സെയിം ആയങ്കിൾ ആയിരിക്കും ഇത് രണ്ട് സെയിം ആംഗിൾ ആയിരിക്കും ഇത് രണ്ടും സെയിം ആയങ്കിൾ ആയിരിക്കും ഓക്കെ ഇനി ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണെങ്കിലോ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണെങ്കിൽ നോക്കിക്കേ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണെങ്കിൽ ഇതും ഇതും ഒരു പേർ ആയിരിക്കും ദെൻ ഇതും ഇതും അടുത്ത പേർ ആയിരിക്കും ഇത് ഈക്വൽ ആയിരിക്കും കേട്ടോ ഒരേ കളർ കളറ് വന്നിരിക്കുന്നത് ഈക്വൽ ആംഗിൾസ് ആയിരിക്കും ദെൻ അടുത്തത് ഇതും ഇതും ഈക്വൽ ആംഗിൾസ് ആയിരിക്കും അടുത്തത് ഇതും ഇതും ഈക്വൽ ആംഗിൾ ആയിരിക്കും മനസ്സിലായോ ഇനി ഇത് ഇതാണ് ഫസ്റ്റ് ഇത് കറസ്പോണ്ടിങ് ആംഗിൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഇവിടെ വരുമ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഇനി കോ ഇൻറ്റീരിയറും കോ എക്സ്റ്റീരിയറും വരുമ്പം നമുക്കറിയാം ഇൻറ്റീരിയർ എന്ന് പറയുമ്പം ഈ അകത്തെ പോർഷൻ എക്സ്റ്റീരിയറെന്ന് പറയുമ്പം പുറത്തെ പോർഷൻ ആയിട്ട് വരും ഓക്കെ കോ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ പേരുകൾ നമുക്കൊന്ന് നോക്കാം കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുമ്പം ഇതും ഇതും ഈ രണ്ട് ആംഗിൾസും കോ ഇൻറ്റീരിയർ ആംഗിൾസാണ് അപ്പോൾ കോ ഇൻറ്റീരിയർ ആംഗിൾസിന് ഒരിക്കലും സെയിം ആയിരിക്കത്തില്ല പക്ഷെ അതെന്താണ് സം ഓഫ് ദി ആംഗിൾസ് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അതിനാണ് കോ ഇൻറ്റീരിയർ ആംഗിൾസും കോ എക്സ്റ്റീരിയർ ആംഗിൾസും സപ്ലിമെൻ്ററി എന്ന് പറയുന്നത് അപ്പോൾ ഇത് സെവൻറ്റി ഡിഗ്രി ആണെങ്കിൽ ഇത് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഡിഗ്രി ആയിരിക്കും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി കിട്ടും ഇനി അടുത്ത പേർ ഏതാന്ന് നോക്കാം അടുത്ത പേർ നോക്കി ഇതും ഇതും ഓക്കെ അപ്പോൾ ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഇത് നോക്കാം അപ്പോൾ ഈ രണ്ടെണ്ണം കോ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ അടുത്ത പേർ ആണ് അപ്പോൾ ഇവിടെയും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മെന്ന് പറയണത് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ ഇനി കോ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും കോ എക്സ്റ്റീരിയർ വരുമ്പോൾ നമുക്ക് ഈ പുറത്തുള്ള ആംഗിൾ ഇതും ഇതും കോ എക്സ്റ്റീരിയർ ആണ് ഓക്കെ അപ്പോൾ ഇത് രണ്ടും എപ്പോഴും ഓർത്തോണം ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും വരുന്നത് ഇനി അടുത്ത കോ എക്സ്റ്റീരിയർ ആംഗിൾ ഏതാണ് ഇതും ഇതും ഓക്കെ അപ്പോൾ ഇത് രണ്ടും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഇതിൻ്റെയും ഇതിൻ്റെയും ഇവിടെ സമ്മെന്ന് പറയണത് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അതാണ് കോ ഇൻറ്റീരിയറ് കോ എക്സ്റ്റീരിയർ എന്നുള്ളത് ഓക്കെ അത് നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നു കാരണം അത് അത്യാവശ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി കഴിഞ്ഞ വർഷമൊക്കെ ഇത് നമ്മൾക്ക് ഇതിന് ഓരോ പേരുകളൊക്കെ ഇടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിതിന് ഓരോ പേരുകളൊക്കെ വരുമ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ആങ്കിൾസിൻ്റെ പേരുകളൊക്കെ എഴുതേണ്ടി വരുവായിരുന്നു അപ്പോഴായിരുന്നു നല്ല കൺഫ്യൂഷനായിട്ട് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സിമ്പിളാണ് കാരണം നിങ്ങൾക്ക് ആംഗിൾസിൻ്റെ ഇപ്പം കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെ പേഴ്സ് എഴുതാൻ പറയും അപ്പോൾ ആംഗിൾ ബി ഒ എം ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഒ എം അതുപോലെ ഡി പി എം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കണമായിരുന്നു അപ്പം നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിരുന്നു പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് അങ്ങനെ ആംഗിൾസിന് പേര് കൊടുക്കുന്ന പരിപാടിയേ ഇല്ല അപ്പം ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ മാച്ചിങ് ആംഗിൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത് മാച്ചിങ് ആംഗിൾസ് ചില അതായത് ഓരോ ഫിഗേഴ്സിനകത്തും അതായത് നമ്മൾ പഠിച്ച ആ കൺസെപ്റ്റ് നമ്മൾ പല ഫിഗേഴ്സിനകത്ത് അപ്ലൈ ചെയ്ത് നോക്കി അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ക ഇൻറ്റീരിയർ ക എക്സ്റ്റീരിയർ ആംഗിൾസ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കി കുറച്ച് പോർഷൻസ് ഉള്ളൂ അപ്പം കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക് ബോർഡ് ഗുഡ് ബൈ